അധികാരത്തിനും പദവിക്കും വേണ്ടി ആഴ്ചതോറും കാലുമാറി നടക്കുന്ന ഒരാൾക്ക് എന്ത് ഭരണഘടന എന്ത് ജനാധിപത്യം രാഷ്ട്രപതി ഗവർണർ മുതലായ പദവികൾക്ക് ഭരണഘടനയുടെ ഉന്നതമായ സ്വത്വം സംരക്ഷിക്കേണ്ട കടമയാണ് ഉള്ളതെന്ന അടിസ്ഥാന ധാരണ പോലും നിർഭാഗ്യവശാൽ ഇന്നിന്റെ രാഷ്ട്രീയം കയ്യാടുന്നവർക്ക് ഇല്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിനെതിരെ കുശുമ്പ് നിറഞ്ഞ അമ്മായിയമ്മ പോലും നടത്താൻ ഗവർണറും അർദ്ധരാത്രിയിൽ ഒളിഞ്ഞും പതിങ്ങും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പോലും ഒപ്പിട്ടു കൊടുക്കാൻ രാഷ്ട്രപതിയും നിൽക്കുന്നത് പക്ഷേ ഇത് കേരളമാണ് വ്യക്തമായ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ബോധ്യവും ഉള്ളവരാണ് ഇവിടത്തെ ഓരോ മലയാളിയും വിധേയത്വമാവാം വിശ്വാസ്യതയും പ്രീതിയും നേടിയെടുക്കാൻ ബി ജെ പിയുടെ തത്വശാസ്ത്രം അനുസരിച്ച് കുഞ്ഞു കാലുവരെ നക്കിക്കൊടുക്കുകയും ചെയ്യും എന്നാൽ അത് ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ടാവരുത് എന്ന് മാത്രം കേരളത്തിലെ സംഘികൾക്ക് അത് മനസ്സിലാവില്ലെങ്കിലും മനസ്സിലാവുന്ന ചിലരെങ്കിലും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ചരിത്രത്തിലെ ബി ജെ പിയുടെ ഏക എം എൽ എ ആയ ഒ രാജഗോപാലിന് ഗവർണറെ ഇങ്ങനെ തള്ളിപ്പറയേണ്ടി വന്നത് ഇന്നിതാ മുൻ ഗവർണറും റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായ പി സദാശിവം ആരും മുഹമ്മദ് ഖാന്റെ വാദങ്ങൾ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമത്തിനെതിരെ ഹർജി നൽകുന്നതിന് ഗവർണറുടെ അനുമതി നേടണമെന്ന വാദത്തിന് കഴമ്പില്ല ഗവർണറെ അറിയിച്ചുകൊണ്ട് മാത്രമേ കോടതിയെ സമീപിക്കാവൂ എന്ന ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല വ്യവസ്ഥയിട്ടും ചെയ്തിട്ടുമില്ല കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമത്തിനെതിരെ ഹർജി നൽകുന്നതിന് ഗവർണറുടെ അനുമതി തേരണമെന്ന വാദത്തിന് കഴമ്പില്ല ഗവർണറെ അറിയിച്ചുകൊണ്ട് മാത്രമേ കോടതിയെ സമീപിക്കാവൂ എന്ന ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല വ്യവസ്ഥയിട്ട് ചെയ്തിട്ടുമില്ല മാത്രവുമല്ല ദൈനംദിന കാര്യങ്ങളെല്ലാം ഗവർണറെ സർക്കാർ അറിയിക്കേണ്ടതില്ല സദാശിവം വ്യക്തമാക്കി ഇനി ഇതുകൊണ്ട് സദാശയവും നാളെ രാജ്യദ്രോഹിയാകുമോ എന്നത് കണ്ടുതന്നെ അറിയാം ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ മാത്രമല്ല ദി ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പോലും ഗവർണറുടെ ചൂതാട്ടത്തെ വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞു കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള പാലമാകണം ഗവർണർ സർക്കാരിന്റെ അധികാരത്തിൽ കടന്നു കയറുന്ന ഗവർണർമാർ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് അവ അർഹിക്കുന്ന മര്യാദയും ബഹുമാനവും നൽകാൻ കേന്ദ്ര സർക്കാരും തയ്യാറായേ മതിയാകൂ എന്നും മുഖപ്രസംഗത്തിലൂടെ ഹിന്ദു വ്യക്തമാക്കി എന്നാൽ ഇതുകൊണ്ടൊന്നും ഇത്തരക്കാർക്ക് നേരം വെളുക്കുമെന്ന പ്രത്യാശയൊന്നും ആർക്കും വേണ്ട